നമസ്കാരം സുഹൃത്തുക്കളെ ഈ ബിലാലിക്കയുടെ ലുക്കിൽ രണ്ട് മീനിനെ മൊക്കെ പിടിച്ചിരിക്കുന്ന ആണല്ലേ ഇതാണ് ഷഫീഖ് ഇന്നലെ ആ റൂമിൽ ചെന്നപ്പോൾ ഷഫീക്ക് റൂമിലിരുന്നുകൊണ്ട് ഉൾക്കടലിൽ പോയ കാര്യമോ അവിടുന്ന് മീൻ പിടിച്ച കഥയോ ഒക്കെ പറയുന്നുണ്ട് തള്ളാന്നാ ഞാൻ ഓർത്തത് പിന്നെ പുള്ളി അവിടുത്തെ കഥ ശരിക്കൊന്ന് പറഞ്ഞ് വീഡിയോസൊക്കെ കാണിച്ചപ്പോണ്ടല്ലോ ഓ കൊതിയായി പോയി അപ്പോൾ ആ കഥ ഞാനൊന്ന് ബ്രീഫായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തരാം വക്ര കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ അടുത്തുനിന്ന് ഒരു ബോട്ടിലാണ് ആ ഡ്രൈവർ ഉൾക്കടലിലേക്ക് പോയത് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതിന് മുമ്പായിട്ട് ഈ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മളിത് റിപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഐ ഡി കാർഡൊക്കെ കൊടുത്ത് ആരൊക്കെ പോകുന്നു എന്നുള്ള കാര്യം അവിടെ റിപ്പോർട്ട് ചെയ്യണം പൊതുവേ ഈ ബോട്ടിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂറാണ് അതായത് ബോട്ട് കരയിൽ വിട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പന്ത്രണ്ട് മണിക്കൂറെടുക്കും ഇവർ പോയത് രാവിലെ അഞ്ച് മണിക്കാണ് രാവിലെ അഞ്ച് മണി തൊട്ട് വൈകിട്ട് അഞ്ച് വരെ അവിടെ മലയാളീസും ഫിലിപ്പീൻസുകാരും ബംഗ്ലാക്കാരും ഒക്കെ ഉണ്ട് ഈ ബോട്ട് ഉള്ളവർ ഇവർ ഏതോ മലയാളിയുടെ ബോട്ടാണ് എടുത്തത് നിങ്ങൾ ഇതുപോലെ മീൻ പിടിക്കാനോ അല്ലെ കടൽ കാണാനോ ഒക്കെ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ നേരിട്ട് അവിടെ ചെന്നിട്ട് ഈ ബോട്ടുകാരെ കണ്ട് ഒരു ടൈം ഫിക്സ് ചെയ്ത് അതനുസരിച്ച് യാത്ര പ്ലാൻ ചെയ്യാണ് ഇവര് ഉൾക്കടലിലേക്ക് പോകൊണ്ടിരുന്നപ്പോൾ ഇവരെ പോലെ തന്നെ കടല് കാണാൻ ഇറങ്ങിയ കുറേയധികം ബോട്ടുകൾ ഇവർക്ക് കാണാൻ പറ്റിയത്രേ ഷഫീക്ക് പോയ ഈ ബോട്ടിൽ ബോട്ടുകാരെ കൂടാതെ എട്ടുപേരെയാണ് അവർ കയറ്റിയത് ആയിരം റിയാലാണ് ഇവർ ഈ പന്ത്രണ്ട് മണിക്കൂറിന് ചാർജ് ചെയ്തത് ഈ സൈസിലുള്ള ബോട്ടുകളാണ് അത്രേ പുള്ളി കൂടുതലും ആ കടലിൽ കണ്ടത് ഇങ്ങനെ കടലിൽ പോകുന്നവരെന്തായാലും മീൻപിടുത്തം പ്ലാൻ ചെയ്യുമല്ലോ മീൻ പിടുത്തം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ട ചൂണ്ടയും കാര്യങ്ങളൊക്കെ നമ്മൾ കൈ കരുതണേ ഇല്ലെങ്കിൽ ഈ ബോട്ടുകാരെ കാണാൻ പോകുമ്പം അവരുമായിട്ട് സംസാരിച്ചിട്ട് അവർ ചൂണ്ടയും കാര്യങ്ങളും തരുമോ എന്ന് ചോദിക്കുകയാണ് ബെറ്റർ കാരണം ഇവർ പോയ ബോട്ടുകളൊന്നും കിട്ടിയില്ല ഇവർ കൊണ്ടുപോവുകയാണ് ചെയ്തത് ഒരെണ്ണം വാങ്ങിക്കുകയാണ് ബെസ്റ്റ് പിന്നെ വാങ്ങിക്കുമ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ളത് വാങ്ങിച്ചോണം ഇല്ലേ വല്ല വലിയ മീനും തടഞ്ഞാൽ അവൻ ആ ചൂണ്ടയും വലിച്ചോണ്ട് പോകും പിന്നെ ഈ പന്ത്രണ്ട് മണിക്കൂർ നേരത്തേക്ക് നമ്മുടെ ഫുഡും നമ്മൾ തന്നെ കരുതണം ചുരുക്കം പറഞ്ഞ ആയിരം റിയാലിന് ബോട്ടേക്ക് ഏറ്റും അത്ര തന്നെ മറ്റെല്ലാ ചിലവും നമ്മൾ തന്നെ വഹിക്കണം ഷെഫിക്കൊക്കെ എന്തോ സാൻഡ്വിച്ചോ ഫ്രൂട്ട്സോ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെന്നാണ് പറഞ്ഞത് പിന്നെ കൂടെ വന്ന ഏതൊരു ഫ്രണ്ടിന് ഈ കടൽ ചുരുക്ക് കാരണം കുറെ തവണ ഛർദി വന്നത്രേ അതുകൊണ്ട് ഛർദ്ദി സാധ്യതയുള്ളവര് അതനുസരിച്ചേ പ്ലാൻ ചെയ്യാവുള്ളൂ ഇവർ പോകുന്ന വഴി കടലിൽ കൂടെ ചാടി നടക്കുന്ന സാധാ മീനുകളെയും ഡോൾഫിനെയൊക്കെ കണ്ടെന്നാണ് പറഞ്ഞേ പിന്നെ ഇവര് ഷേരി കിങ് ഫിഷ് ക്യുവിൻഫിഷ് അങ്ങനെ കുറേ അധികം മീനുകൾ പിടിച്ചു നല്ലവനായ ഷെഫിക്ക് അതി കുറച്ച് മീൻ വില്ലേ കൊണ്ടും തരികയും ചെയ്തു അപ്പോ മീൻ പിടിക്കാൻ താല്പര്യമുള്ളവർക്കും ഒരു ദിവസം ചുമ്മാ കടല് കാണാൻ ഇറങ്ങാൻ താല്പര്യമുള്ളവർക്കും ഒക്കെ നല്ല സംഭവമാണിത് അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നും ഉപകാരപ്പെട്ടുവെന്നും കരുതുന്നു വീണ്ടും കാണുമ്പരേക്കും വണക്കം